അത് ശരി, അപ്പൊ പപ്പായ മരായിരുന്നല്ലേ. എന്നുവെച്ചാ കാണാൻ നല്ല ചേലുണ്ടാവുന്നുള്ളൂ, ഒരു ഗുണുണ്ടാവൂല. അതൊക്കെ വിടി കേട്ടാ, ചേട്ടൻ ഒരു വഴി പറ. ചേട്ടനോ പിന്നല്ലാണ്ട് വഴിയൊക്കെ സിമ്പിളാ. ഈ ഇംഗ്ലീഷ് അറിയാൻ പാടാത്ത കുട്ടികളെ ഈസ വാസ വേറെ എന്നൊക്കെ കേട്ടുകഴിഞ്ഞാൽ ആദ്യം ഒന്ന് പേടിക്കും. പക്ഷെ ഇംഗ്ലീഷ് പഠിച്ച് ഇംഗ്ലീഷ് അടുത്തറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾ അവരുടെ മുമ്പില് ഒന്നുമല്ല. ഇംഗ്ലീഷ് പഠിച്ചവന് പ്രശ്നമൊക്കെ തീരൂലേ. ശിവണ്ണ എത്ര പെട്ടെന്ന് ഇംഗ്ലീഷ് ടീച്ചർ അറിഞ്ഞു ചെയ്യണം. എടാ വവ്വാലുണ്ടായവനെ, ഇംഗ്ലീഷ് അല്ല അറബി പഠിച്ചാൽ പോലും ഇവന്റെ പ്രശ്നം അറിയല. പിന്നെ അതായത് ഒരു ലോറി ഓടി വരും, ഈ ഡ്രൈവിംഗ് അറിയാൻ പാടാത്ത ഒരാൾക്ക് ഡ്രൈവർ എങ്ങനെ ഈ ലോറി ഓടിച്ചോണ്ട് വരുന്ന ഒരു ആകാംക്ഷ വരും. ഈ ലോറിയെ കാണുമ്പോ ഒരു ഭയവും വരും. എന്തുകൊണ്ടാ അത്? ലോറി ഓടിക്കാൻ അറിയാഞ്ഞിട്ട് ലോറി ഡ്രൈവർക്ക് ഇതൊരു വളയം മാത്രമാണ്. ആ ലോറി പോലെയാണ് ഇവന്. ഇവൻ ഡ്രൈവിംഗ് അറിയാൻ പാടാത്ത ഒരു കാഴ്ചക്കാരനും. അപ്പൊ ഡ്രൈവിംഗ് പഠിപ്പിച്ച പോരെ. എന്റെ വെച്ചിത്ര ആശ്രമത്തിനോട് നല്ല ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് റൈറ്റ് ഓടിച്ച് ഞാൻ പഠിപ്പിച്ചതരാം. ആ ലൈസൻസ് അല്ല ഈ ലൈസൻസ്. പിന്നെ ആ ലോറി ഓടിച്ച ഡ്രൈവറെ എങ്ങനെ ലോറിയെ തിരിച്ചറിയോ അതുപോലെ പെണ്ണിനെ ഇവ തിരിച്ചറിയോ. അതെ, ഇതൊന്നും ശരിയാവൂല. ഞാൻ നല്ല അന്തസ്സുള്ള ഫാമിലി പറഞ്ഞവനാ. അത് മാത്രമല്ല ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാ എന്റെ അച്ഛനും അമ്മേനെ കൊന്നോളെ. ഇത് നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇത് പരിഹരിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം തന്നെ കാര്യം. നീ പേടിക്കണ്ടാ, ഇതിനുള്ള സെറ്റപ്പ് എല്ലാം ഞങ്ങളേ തരും. നീ കാശ് മാത്രം മുടക്കിയാൽ മതി. ചിന്തിക്കുന്ന ഓരോ നിമിഷവും നിനക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കും. എന്റെ പേര് കോമളൻ. സ്നേഹമുള്ളവരെന്നെ കോമള മാമ എന്ന് വിളിക്കും. അസ്വസ്ഥമായ മനസ്സുകളുടെ ആശ്രയമാണ് ഞാൻ. ഇവിടെ ആർക്കാണ് അസ്വസ്ഥത പറയൂ. എന്താ ഒരു കുശുകുശുപ്പ്? ഒന്നുമില്ല, ഒരു കൊതുകിന്റെ ക്രിമികടിയെ കുറിച്ച് പറഞ്ഞു. ആ ക്രിമികടി ഞാൻ മാറ്റിത്തരാം, നിങ്ങൾ ആരാന്ന് പറഞ്ഞാ മതി. ആരാ ആ ക്രിമി? ഇതല്ല ഈ പച്ചപ്പറ്റിനിട്ട് ക്രിമി. ഓ, ഈ പച്ചക്രിമി. കുഴപ്പമില്ല, വഴിയുണ്ടാക്കാം. അതിനല്ലേ ഞാനുള്ളത്. ക്രിമിക്ക് കടിയുണ്ടാക്കാൻ പറ്റിയ മരുന്ന് ഈ ബാഗിന്റെ അകത്തുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടേ. ആ ദേ, ഏതാന്ന് വെച്ചാ നിങ്ങൾ സെലക്ട് ചെയ്തു നോക്ക്. റാണിയുണ്ട്, പട്ടിണിയുണ്ട്, കത്രീന ഉണ്ട്, കരീനയുണ്ട്, പിന്നെ വത്സമ്യം. നിങ്ങള് വലിയൊരു സംഭവം ഉണ്ടോ? ആ സത്യത്തിൽ നിങ്ങൾക്കൊക്കെയാണ് പത്മശ്രീ തരണ്ടേ. നിങ്ങളെ ഞാൻ മാമാന്ന് വിളിക്കുള്ളൂ. മാമ ആ പച്ചെങ്ങനെയുണ്ടോ നോക്കിയേ. അത് ചേട്ടാ, ഓ ആരായാലും കുഴപ്പമില്ല. ആ പക്ഷെ ഒറ്റ കാര്യമുള്ളൂ. എന്താ അതെ? അത് പിന്നെ ഇവിടെ ഉള്ള സാധനമൊന്നും വേണ്ട. അപ്പൊ നിങ്ങക്ക് സിന്ധുവാണ് ബെസ്റ്റ്. ബോംബെക്കാരിയാ, ഇപ്പൊ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. മലയാളിയാ, അതാവുമ്പോ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാമല്ലോ. പിന്നെ ഒരു പ്രശ്നമുള്ളത്. എന്താ? നല്ല കാശാ. അതൊന്നും കുഴപ്പമില്ല, അതൊന്നും ഒരു പ്രശ്നം എങ്കിൽ കുഴപ്പമില്ല. ഞാനൊരു നമ്പർ തരാം, നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിക്കേ. വിളിക്കുമ്പഴേ ഞാൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞാ മതി. അപ്പൊ അവിടെ നിന്നൊരു ചിരി വരും. ഇറങ്ങിയുന്നുണ്ട്. ഹലോ ഹലോ ചേച്ചി, എന്റെ പേര് ബാലു എന്നാണ്. ഞാൻ മറ്റേ കോമളൻ ചേട്ടൻ പറഞ്ഞിട്ട് വിളിക്കുക. സിന്ധു ചേച്ചി അല്ലേ? മനസ്സിലായി മനസ്സിലായി. നിങ്ങൾ എത്ര പേരുണ്ട്? അയ്യോ ചേച്ചി, ഞാൻ എന്റെ വീട്ടിലെ അമ്മയ്ക്ക് ഒറ്റ മോനാ. പിന്നെ നിങ്ങൾ അവിടെ എത്ര പേരുണ്ടെന്നാ ചോദിച്ചത്? ചോദിച്ചല്ലേ, നമ്മൾ എത്ര പേരുണ്ടെന്ന്? നമ്മള് നാലു പേരുണ്ടെന്ന്. ആര്? ഞാൻ, അണ്ണൻ, മനു, ബാലു. ഞാൻ ഒന്നു പാകിസ്ഥാൻകാരനു. അത് ചേച്ചി, ഇവിടെ റേഞ്ചിന്റെ കുറച്ച് പ്രശ്നമുണ്ട്, അതാ കട്ടായി പോയത്. ഒരാളെ ഉള്ളു ചേച്ചി, പേടിക്കണ്ട, ഒറ്റ ഒരാളെ ഉള്ളു. ഏക്ക് മിനിറ്റേ, ഇപ്പൊ ജാത്താവും അവിടെ ഇരി. ഹലോ ഹലോ, ഞങ്ങളവിടെ വിളിച്ചു കേട്ടോ. ഒരു കാര്യം ചെയ്, നിങ്ങൾ നാളെ ചെന്ന് അവളെ ഒന്ന് കാണ്. ശരി കേട്ടോ. എല്ലാം ഭംഗിയായിട്ട് നടക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, പോരെ. ശരി കേട്ടാ. പിന്നെ ദൈവത്തിന് അതല്ലേ പണി. ആ ഈ ചേച്ചിയെ കിട്ടുവാ, നിന്റെ അമ്മയുടെ നായരെ കിട്ടും. മല്ലല്ലേ ചേട്ട? അല്ല ബംഗാളി, ഓരോ കീറന്നാ ഉണ്ടല്ലോ. ജീപ്പിക്കാൻ സമ്മതിക്കല്ലേ ബംഗാളികള്, എവിടെ ചെന്നാലും ഇവന്മാരാണല്ലോ. ചായ വിത്തോട്ടെന്ന് പറഞ്ഞേക്കാം, അത് എനിക്കിട്ടാ.
സമയം 10 മണി കഴിഞ്ഞു. അവൾ ഇവിടെ തന്നെയാണോ വരാന്ന് പറഞ്ഞത്? വിത്തോട്ടിനോടൊരു തരിമതിലില്ല. ഇവിടൊക്കെ മധുരമില്ലാത്തന്നെയാണ് വിത്തോട്ടെന്ന് പറയുന്നത്. അതെനിക്കറിയില്ലോ. ഇന്ന് വേറെ ആരുടെ കൂടെയാണല്ലോ. ഇവനൊക്കെ പോയി ചത്തുവിടാ. ഏത് മരപ്പെട്ടിയാണ് അവളെ കെട്ടാൻ പോണത്? അവന്റെ ഒരു വിധി. എന്തിനാ വെറുതെ ആ കുട്ടിയെ പറ്റി അവബോധമൊക്കെ പറഞ്ഞുണ്ടാക്കണേ? ഒന്നും അല്ലെങ്കിൽ എല്ലാവരും സ്നേഹിക്കാനുള്ള ഒരു മനസ്സാ കുട്ടിക്ക് ദൈവം കൊടുത്തില്ലേ? അതൊക്കെ ഒരു ഭാഗ്യളയാ. എനിക്ക് വീട്ടുകാരി പൊളിച്ചാന്. നിന്റെ ഒരു മനുഷ്യൻ മനസ്സിലാവില്ല. പിന്നെ നീ എന്തിനാ പതുങ്ങുന്നത്? മലയാളത്തിൽ പറ. ഹലോ, അല്ല നിങ്ങൾ ആരും ഇപ്പൊ ക്ഷേത്രത്തിൽ കാണാറില്ല. അത് ഇവന്റെ അമ്മൂമ്മ മരിച്ചിട്ട് പെല വന്നായിരുന്നേ. അതാ അല്ല എന്താ ഇവിടെ? ഞങ്ങളൊരു ഫ്രണ്ടിനെ കാണാൻ വന്നാ. ഗേൾഫ്രണ്ട് ആണോ? പയ്യനാണ്. എനിവേസ്, ഇത്രയും കാലം കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ പരിചയപ്പെട്ടു. ഞാൻ ഷിബു, പ്രശസ്ത വീഡിയോഗ്രാഫറാണ്. ഇപ്പൊ അടുത്ത് തന്നെ ഒരു സിനിമയൊക്കെ ചെയ്യാൻ പോകുന്നു. അതല്ല, ഇതെന്റെ അസിസ്റ്റന്റ് ലൈറ്റ് ബോയ് ആണ്. പേര് ബാലൻ. പിന്നെ ഇതെന്റെ ഏറ്റവും അവസാനത്തെ ലൈറ്റ് ബോയ് ആണ്. വെറും ലൈറ്റ് ബോയ് അല്ല, പ്രശസ്തനായ ലൈറ്റ് ബോയ്. അണ്ണ ഇല്ലാത്തപ്പോ വീഡിയോ ഒക്കെ ഞാനും ചെയ്യാറുണ്ട്. ഞാൻ ഇല്ലാണ്ട് പിന്നെ ഇവൻ വർക്കിന് പോവാറുണ്ടല്ലോ അല്ലേ? അതെ. ഓ, അതാണ് ഇനി ഇവൻ. ഞാൻ പറഞ്ഞു, My name is Biju Lucas. Lucas. Okay. ഞാനൊരു പാവം അച്ഛനാണ്. പക്ഷെ എല്ലാവരും കേട്ടിട്ടില്ലാട്ടോ, അങ്ങനത്തെ ഒരു അച്ഛനാണ്. ഞാനൊരു ലോഡ്ജൊക്കെ നടത്തുന്നു. അതിനകത്ത് ഇവരൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. വാടക ഒന്നും കറക്റ്റ് ആയിട്ട് തരാറില്ല. ഞാനതൊന്നും ചോദിക്കാറില്ല. കൂർ ബോയ്സ് ആയതുകൊണ്ട് ഞാനത് ചോദിക്കാറില്ല. അവരൊക്കെ തരാറില്ല. ബൈ ദ വേ, കുട്ടിയുടെ പേര് പറഞ്ഞില്ലാട്ടോ. എടി, എനിക്ക് എന്തെങ്കിലും തന്നിട്ട് പോടി. വണ്ടി കൂലിക്ക് എങ്ങനെയും തന്നിട്ട് പോടി. കാര്യം കഴിഞ്ഞിട്ട് കാശ് തിരിച്ചു വയ്ക്കുന്ന പരിപാടി എന്റെ അടുത്ത് നടക്കില്ല കേട്ടോ. എല്ലാം പിടിച്ച് വാങ്ങിച്ചിട്ട് പിടി. എന്തൊക്കെയായിരുന്നു? ദേവിയാണ്, ദേവതയാണ്, കെട്ടില്ലെങ്കിൽ ചാവും, എന്നിട്ട് രണ്ടും കൂടി തമ്മിലടി. ഒരാള് കൊച്ചിന് പേരിടണം ശിബു. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, അവള് ദേവിയാ, സിന്ധു ദേവി. ശവത്തെ കുത്തലാടാ. വെറുതെ അല്ല പണ്ടുള്ളവര് പറയണത്, അഴകുള്ള ചക്കല് ചൊളയൊന്നും കാണൂലെന്ന്.